ഇന്ന് മുതൽ നമുക്ക് നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ പഠിച്ചു തുടങ്ങാം നമ്മുടെ നാലാമത്തെ ചാപ്റ്ററിന്റെ പേര് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നാല് ടോപ്പിക്കുകൾ ആണ് വരുന്നത് അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിംഗ് യൂസിംഗ് കമ്പ്യൂട്ടേഴ്സ് എന്നുള്ളതാണ് സെക്കൻഡ് ടോപ്പിക് അപ്രോച്ചസ് ഇൻ പ്രോബ്ലം സോൾവിംഗ് അപ്പൊ ഈ സെക്കൻഡ് ടോപ്പിക്കിനെ വീണ്ടും രണ്ട് സബ് ടോപ്പിക്കുകളായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ മൂന്നാമത്തെ ടോപ്പിക്ക് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് ഇതിൻ്റെ അകത്ത് ഏഴ് ചെറിയ ചെറിയ ടോപ്പിക്കുകൾ വരുന്നുണ്ട് ഇനി നമ്മുടെ ഫോർത്ത് വൺ എന്ന് പറയുന്നത് പെർഫോമൻസ് ഇവാലുവേഷൻ ഓഫ് അൽകോറിതംസ് എന്നാണ് അപ്പോൾ ഈ നാല് ടോപ്പിക്കുകൾ പഠിച്ചാൽ ഇതൊരു ചെറിയ ചാപ്റ്റർ ആണ് അത് നമുക്ക് പൂർത്തീകരിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് പ്രോബ്ലം സോൾവിംഗ് യൂസിങ് കമ്പ്യൂട്ടേഴ്സ് എന്നുള്ളതാണ് അതായത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പ്രോബ്ലംസ് സോൾവ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രവൃത്തിയും നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വളരെ വേഗത്തിലും കൃത്യതയോടും കൂടി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അല്ലേ പക്ഷെ നമുക്കറിയാം ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താ ഒരു മെഷീനാ അതിന് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല ഇപ്പം നമുക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഉപയോഗിച്ച് നമുക്ക് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അല്ലെ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോ നിങ്ങളോട് ആവശ്യപ്പെടുക ഈ പോസ്റ്റ് ഓഫീസിൽ പോയി ഒരഞ്ച് രൂപയുടെ ഒരു സ്റ്റാമ്പ് വാങ്ങിക്കാൻ ആവശ്യപ്പെടുവാന്നിരിക്കട്ടെ അപ്പൊ നിങ്ങൾ ചെയ്യും അഞ്ച് രൂപയുടെ സ്റ്റാമ്പ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വാങ്ങി എൻ്റെ അടുത്ത് വരും ഈ സെയിം പ്രവൃത്തി നമ്മൾ കമ്പ്യൂട്ടറിനോട് ആവശ്യപ്പെടുവാന്നിരിക്കട്ടെ കമ്പ്യൂട്ടർ എന്നും വളരെ വേഗത്തിൽ പോസ്റ്റ് ഓഫീസിൽ പോയി അഞ്ചു രൂപയുടെ സ്റ്റാമ്പ് വാങ്ങി എന്നിട്ട് തിരിച്ച് നമ്മുടെ അടുത്ത് എത്തുവോ ഇല്ല അത് അവിടെ തന്നെ നിൽക്കും കാരണം അതിനോട് അഞ്ചു രൂപയുടെ സ്റ്റാമ്പ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വാങ്ങുക എന്നൊരു നിർദ്ദേശം മാത്രമേ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു വാങ്ങി തിരിച്ച് നമ്മുടെ അടുത്തെത്താനുള്ള ബോധം കമ്പ്യൂട്ടറിനുണ്ടോ ഇല്ല അവയ്ക്ക് സ്വന്തമായിട്ട് ആലോചിച്ച് ഒരു പ്രവൃത്തിയും ചെയ്യുവാനുള്ള കഴിവില്ല പിന്നെയോ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ഇനി നമ്മൾ നമ്മളെങ്ങനെയാ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിൽ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാ സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാംസാണ് അപ്പം ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ഉപയോഗിച്ച് നമ്മൾ കൊടുക്കുന്ന അനുസരിച്ചുള്ള പ്രവർത്തികൾ ആര് ചെയ്ത് തരും നമ്മുടെ കമ്പ്യൂട്ടർ ചെയ്ത് തരും അല്ലേ അപ്പോൾ ഒരു പ്രോഗ്രാം നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടോന്നിരിക്കട്ടെ എന്ത് പ്രവർത്തി പ്രോഗ്രാം ആണോ നമ്മൾ റെഡിയാക്കി കൊടുത്തിരിക്കുന്നത് ആ പ്രവൃത്തി എപ്പോഴൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ പ്രോഗ്രാം നമുക്ക് എക്സിക്യൂട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ പ്രോബ്ലം സോൾവിങ്ങിന്റെ അകത്ത് വരുന്നത് അത്രയും കാര്യങ്ങളാണ് അപ്പൊ നോക്കിക്ക എന്തൊക്കെയാണ് എ കമ്പ്യൂട്ടർ കനോട്ട് ഡു എനിത്തിങ് ഓൺ ഇറ്റ്സ് ഓൺ അപ്പൊ കമ്പ്യൂട്ടറിന് ഒന്നും സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കത്തില്ല ഇറ്റ് ക്യാൻ സോൾവ് പ്രോബ്ലംസ് ഓൺലി വെൻ വി ഗീവ് ഇൻസ്ട്രക്ഷൻസ് ടു ഇറ്റ് അപ്പൊ അതിന് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സാധിക്കുന്ന എപ്പോഴാണ് നമ്മൾ നിർദ്ദേശം കൊടുക്കുന്ന അനുസരിച്ച് മാത്രമേ പറ്റത്തുള്ളൂ ഇഫ് ഇറ്റ് അണ്ടർസ്റ്റാൻഡ്സ് ദ ടാസ്ക് contained കണ്ടെയിൻറ്റ് ഇൻ ദ ഇൻസ്ട്രക്ഷൻസ് ഇറ്റ് വർക്ക് അക്കോർഡിംഗ്ലി അപ്പൊ ആ ഇൻസ്ട്രക്ഷൻ്റെ അകത്ത് അതായത് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന നിർദ്ദേശത്തിന്റെ അകത്തുള്ള കാര്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ജോലിയാണ് നമ്മുടെ കമ്പ്യൂട്ടർ നമുക്ക് ചെയ്തു തരിക എ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് റിട്ടൺ ഇൻ എ ലാംഗ്വേജ് ദാറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ബൈ എ കമ്പ്യൂട്ടർ ഇസ് കോൾഡ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം അപ്പൊ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ എഴുതി റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്രമ ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക കമ്പ്യൂട്ടർ പ്രോഗ്രാം വൺസ് ദ പ്രോഗ്രാംഡ് ആൻഡ് സ്റ്റോർഡ് പെർമനൻറ്റ്ലി ഇൻ എ കമ്പ്യൂട്ടർ വി ക്യാൻ ആസ്ക് ദ കമ്പ്യൂട്ടർ ടു എക്സിക്യൂട്ട് ഇറ്റ് ആസ് ആൻഡ് റിക്കുവേറ്റ് അപ്പോൾ ഒരിക്കലും നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഉള്ളില് ഈ പ്രോഗ്രാം റെഡി ആക്കി സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിനോട് ആവശ്യപ്പെടാം എന്നതാ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം നടപ്പാക്കി എടുത്തു തരാനായിട്ട് ഓക്കെ അപ്പൊ പ്രോബ്ലം സോൾവിങ് അതായത് ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള പണിയൊന്നും അല്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് പല മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കാറുണ്ട് അപ്പൊ നമ്മുടെ അടുത്ത ടോപ്പിക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ് അപ്രോച്ചസ് ഇൻ പ്രോബ്ലം സോൾവിങ് അപ്പൊ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൈക്കൊണ്ടുന്ന കാര്യങ്ങൾ വി ക്യാൻ സോൾവ് എ പ്രോബ്ലം ഇൻ ഡിഫറെ വേസ് അപ്പോൾ ഒരു പ്രോബ്ലം നമുക്ക് പല രീതിയിൽ സോൾവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ പോപ്പുലർ ആയിട്ടുള്ള രണ്ട് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ഏതൊക്കെയാണ് ഫസ്റ്റ് വൺ ടോപ്പ് ഡൗൺ ഡിസൈൻ സെക്കൻഡ് വൺ ബോട്ടം അപ്പ് ഡിസൈൻ അതില് ഈ ഇവരെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ചുമ ചാടി കയറി സോൾവ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഇപ്പൊ ചെറിയൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇതേ ഇതൊരു വീടിന്റെ പടവാണ് അല്ലെ അപ്പൊ ഈ ഡ്രോയിങ് ഒന്ന് വരയ്ക്കാനായിട്ട് ആവശ്യപ്പെട്ടാൽ നമ്മൾ എന്നായി ഒറ്റയടിക്ക് ഇത് വരയ്ക്കുവാണോ അല്ല ഏറ്റവും ആദ്യം നമ്മൾ ഇതിന്റെ ഔട്ട്ലൈൻ വരയ്ക്കും ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം എന്നായി ഈ കുഞ്ഞ് ചിമ്മിനി നമുക്ക് വരയ്ക്കാം അതിനുശേഷം ശേഷം ഈ ഡോറ് വരയ്ക്കാം പിന്നെ ഈ ജനലുകൾ വരയ്ക്കാം അല്ലെ ഇനി ഡോറ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിയേ ഡോറ് വരച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനെ ഷെയ്ഡ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഹാൻഡിലും പിടിപ്പിക്കണം അതുപോലെ ഈ വിൻഡോയോ വിൻഡോയും വരച്ച് അതും ഷെയ്ഡ് ചെയ്യാനുണ്ട് പിന്നെ ഹൊറിസോണ്ടായിട്ടും വെർട്ടിക്കലായിട്ട് രണ്ട് ലൈൻസ് ഉണ്ട് അതും ഇടാനുണ്ട് അല്ലേ അപ്പൊ നോക്കിക്കേ ഇവിടെ ഡ്രോ ദ ഔട്ട്ലൈൻ ഓഫ് ദ ഹൗസ് സെക്കൻഡ് വൺ ഡ്രോ ദ ചിമ്മിനി തേർഡ് വൺ ഡ്രോ ദ ഡോർ ഫോർത്ത് വൺ ഡ്രോ ദ വിൻഡോസ് അപ്പൊ ഈ ഡ്രോ ദ ഡോറിന്റെ അകത്ത് അവരെ വീണ്ടും എന്നാ ചെയ്യാൻ പറ്റും വീണ്ടും ഔട്ട്ലൈൻ ദ ഡോർ ഷെയ്ഡിങ് ഹാൻഡില് അപ്പൊ ഇതിന്റെ അകത്ത് വീണ്ടും കാര്യങ്ങൾ വരുവാ അല്ലെ ഇനി അതുപോലെ തന്നെ വിൻഡോസിന്റെ കേസിലോ ഔട്ട്ലൈൻ ദ വിൻഡോ ഷെയ്ഡിങ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് അപ്പൊ നോക്കിക്കേ ഇത്രയും പ്രവർത്തികളിലൂടെ കടന്നുപോയാ നമ്മൾ ഈ ചെറിയ ഒരു പിക്ചർ വരച്ചെടുത്തത് അല്ലെ അതായത് ഈ പിക്ചറിനെ ചെറിയ 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 സബ് ടാസ്കളായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോരോ പ്രവർത്തികളാണ് നമ്മൾ ചെയ്തത് അതായത് ഒറ്റയടിക്ക് നമ്മൾ ഈ പടം വരയ്ക്കുക അതുപോലെ തന്നെയാണ് നമുക്ക് സോൾവ് എടുക്കാനുള്ള ഒരു പ്രോബ്ലം നമ്മൾ ഒറ്റയടിക്ക് സൊല്യൂഷൻ കണ്ടുപിടുത്തുകയല്ല പിന്നെയോ ആ പ്രോബ്ലത്തെ അല്ലെങ്കിൽ ആ ടാസ്കിനെ നമ്മൾ കുഞ്ഞ് 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 പ്രോബ്ലംസ് ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും അല്ലെങ്കിൽ ചെറിയ ചെറിയ സബ് ടാസ്കൾ ആയിട്ട് ഡിവൈഡ് ചെയ്യും എന്നിട്ട് ആ ടാസ്കുകൾക്ക് സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുക ചെയ്യുന്നത് അപ്പോൾ ഒരു വലിയ പ്രോബ്ലത്തെ സബ് ടാസ്കളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന ഒരു വിളിപ്പേരുണ്ട് ഡീ എന്ന് വിളിക്കും അപ്പൊ ഓവറോൾ ടാസ്ക് ഇൻ ടു സബ് ടാസ്ക് അല്ലെങ്കിൽ മോഡ്യൂൾസ് എന്ന് വിളിക്കാവേ അതായത് നമുക്ക് ചെയ്ത് പൂർത്തീകരിക്കേണ്ട ആ വലിയൊരു ടാസ്കിനെ വലിയൊരു ജോലിയെ നമ്മൾ എന്നായി ചെറിയ ചെറിയ സബ് ടാസ്കളായിട്ട് ബ്രേക്ക് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യും അപ്പൊ ആ സബ് സബ്റ്റാസ്കിനെ നമുക്ക് എന്താന്ന് വിളിക്കാം മോഡ്യൂൾസ് എന്ന് വിളിക്കാവേ ആൻഡ് ദെൻ സബ് ഡിവൈഡിങ് മോഡ്യൂൾ ദ ലോവസ്റ്റ് ലെവൽ ഓഫ് ഡീറ്റെയിൽ ഇസ് റീച്ച് അപ്പോൾ ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഈ സബ് മോഡ്യൂൾസിനെ നമുക്ക് വീണ്ടും എന്നാ ചെയ്യാം വീണ്ടും വീണ്ടും നമുക്ക് സബ് മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കാം അങ്ങനെ ഏറ്റവും ലോവസ്റ്റ് ലെവൽ അതായത് സിംഗിൾ ആയിട്ട് നിലനിൽക്കാൻ പറ്റും സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുമെന്ന് എത്തുന്നിടം വരെ നമുക്ക് ഈ സബ് ടാസ്കളെ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കാം അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാ എന്തെന്ന് വിളിക്കുക എന്ന് വിളിക്കാം ഓക്കെ അപ്പൊ നോക്കിക്ക ഇതൊരു മെയിൻ പ്രോഗ്രാം ആണ് ആ മെയിൻ പ്രോഗ്രാമിനെ സബ് പ്രോഗ്രാംസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു ഇനി സബ് പ്രോഗ്രാം വണ്ണിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും വീണ്ടും ഡിവൈഡ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു മോഡ്യൂൾസ് ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും കേട്ടോ ഈ പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു ഡീകമ്പോസിഷൻ എന്ന് വിളിച്ചു അപ്പൊ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു വലിയൊരു പ്രോബ്ലത്തെ ചെറിയ 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 സബ് പ്രോബ്ലംസ് അല്ലെങ്കിൽ സബ് മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചു അല്ലെ ഇനിയുണ്ടല്ലോ ഈ ഡിവൈഡ് ചെയ്തെടുത്തിരിക്കുന്ന ഈ സബ് മോഡ്യൂൾസിനെയൊക്കെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിന്ന് ോവസ്റ്റ് ലെവലിലോട്ട് നമുക്ക് സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് വരാനായിട്ട് സാധിക്കും അതായത് ഇപ്പോൾ ഈ ആദ്യത്തെ ഈ പ്രോഗ്രാംസ് സബ് പ്രോഗ്രാം വൺ സോൾവ് ചെയ്യാം അതിനുശേഷം അതിൻ്റെ കീഴിലുള്ള സബ് പ്രോഗ്രാംസ് സോൾവ് ചെയ്യാം അങ്ങനെ ടോപ്പ് ലെവലിൽ നിന്ന് താഴെയോട്ട് ഓരോരോ പ്രോബ്ലത്തിനും സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ആ വലിയ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തെടുക്കുകയാണെന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ അത്തരത്തിൽപ്പെട്ട അപ്രോച്ചിനെ നമ്മൾ വിളിക്കുന്ന വിളിപ്പേരാണ് ടോപ്പ് ഡൗൺ ഡിസൈൻ എന്നാ ഡിവൈഡ്സ് അതായത് മോഡ്യൂൾസ് അപ്പോൾ ഒരു വലിയ പ്രോബ്ലത്തെ അല്ലെങ്കിൽ വലിയ വലിയൊരു പ്രോഗ്രാമിനെ നമ്മൾ ചെയ്യും ചെറിയ 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 ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യും എന്നിട്ടോ വി ക്യാൻ ഡിവൈഡ് ദീസ് മോഡ്യൂൾസ് ഇൻറ്റു ഈവൻ സ്മോളർ സബ് ഗ്രൂപ്പ് അണ്ടിൽ വി ഗെറ്റ് ടു ദ ലോവസ്റ്റ് ലെവൽ അപ്പൊ ഇങ്ങനെ ഡിവൈഡ് ചെയ്തെടുത്തിരിക്കുന്ന ഈ സ്മോളർ മോഡ്യൂൾസിനെ വീണ്ടും നമുക്ക് എന്നായി വീണ്ടും അതിനേക്കാൾ ചെറിയ സബ്ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എവിടെ വരെ ലോവസ്റ്റ് ലെവൽ കിട്ടുന്നിടം വരെ എന്നിട്ടോ ആഫ്റ്റർ ദാറ്റ് വി സ്റ്റാർട്ട് സോൾവിംഗ് ദ പ്രോബ്ലം ഫ്രം ടോപ് ടു ബോട്ടം അപ്പൊ അതിനുശേഷം നമ്മൾ എന്നും ഈ പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കും എവിടെ നിന്ന് ഏറ്റവും മേളിൽ നിന്ന് താഴെയോട്ട് ദിസ് സ്റ്റൈൽ ഓഫ് ഈസ് നോൺ ആസ് ടോപ് ഡൌൺ ഡിസൈൻ അപ്പൊ ഈ രീതിയിൽ നമ്മള് ഒരു പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ സ്റ്റൈലിനെയാ നമ്മൾ എന്തെന്ന് വിളിക്കുക ടോപ് ഡൗൺ ഡിസൈൻ എന്ന് പറയുക ഇതിന്റെ ജസ്റ്റ് റിവേഴ്സ് ആണ് ബോട്ടം അപ്പ് ഡിസൈൻ എന്ന് പറയുന്നത് അപ്പൊ ബോട്ടാപ്പ് എന്നതായിരിക്കും ഇങ്ങനെ വലിയ പ്രോബ്ലത്തെ സബ് പ്രോബ്ലം ആയിട്ട് ഡിവൈഡ് ചെയ്യും ആ സബ് പ്രോബ്ലംസ് ആയി വീണ്ടും 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 സബ് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യും എന്നിട്ട് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കും എങ്ങനെ ബോട്ടം ടു ടോപ്പ് അതായത് ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ നിന്ന് സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് മേളിൽത്ത ലെവൽ വരെ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിച്ച് എടുക്കും ആ തരത്തിൽപ്പെട്ട അപ്രോച്ചിനെ വിളിക്കുന്ന വിളിപ്പേരായിരിക്കും എന്തോന്ന് അപ്പൊ നോക്കിക്ക ബോട്ടം അപ് ഡിസൈൻ ഡിവൈഡ് എ ബിക് പ്രോബ്ലം ഓർ ടാസ്ക് ഓർ പ്രോഗ്രാം ഇൻ സെവറൽ സ്മോളർ ഗ്രൂപ്പ് ഓർ മോഡ്യൂൾസ് വി ക്യാൻ ഡിവൈഡ് ദീസ് മോഡ്യൂൾസ് ഇൻറ്റു ഈവൻ സ്മോളർ സബ് ഗ്രൂപ്സ് അൻ ടി ആഫ്റ്റർ ദാറ്റ് വി സ്റ്റാർട്ട് സോൾവിംഗ് ദ പ്രോബ്ലം ഫ്രം ബോട്ടം ടു ടോപ്പ് ഇവിടെ ശ്രദ്ധിക്കേണ്ടു ബാക്കിയെല്ലാം സെയിം ആണ് അപ്പൊ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യും എവിടെ നിന്ന് എങ്ങോട്ടേക്ക് താഴെ നിന്ന് അതായത് ലോവസ്റ്റ് ലെവലിൽ നിന്ന് മേളിലോട്ട് ദിസ് സ്റ്റൈൽ ഓഫ് അപ്രോച്ച് ഈസ് നോൺ ആസ് ബോട്ടം അപ് ഡിസൈൻ അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കുന്നതിനെയാണ് ഏത് അപ്രോച്ച് എന്ന് പറയുക ബോട്ടം അപ്പ് ഡിസൈൻ എന്ന് പറയുക ഓക്കെ അപ്പൊ നമ്മൾ രണ്ട് മെയിൻ അപ്രോച്ചുകളെ കുറിച്ച് പഠിച്ചു ഏതൊക്കെയാണ് ടോപ്പ് ഡൗണും ബോട്ടം അപ്പും ഓക്കെ ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഈ ബോട്ടം അപ്പ് അല്ലെങ്കിൽ ടോപ്പ് ഡൗൺ ഡിസൈൻസിന്റെ അഡ്വാൻറ്റേജ് ആണ് ഇപ്പൊ നമുക്കറിയാം ബോട്ടം അപ്പ് അല്ലെങ്കിൽ ടോപ്പ് ഡൗൺ ഡിസൈൻ എങ്ങനെ നടപ്പാക്കി എടുക്കുന്നതെന്ന് നമുക്കറിയാം നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിച്ചെടുക്കേണ്ട വലിയ പ്രോബ്ലത്തെ നമ്മൾ എന്നായും ചെറിയ 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 സബ് പ്രോബ്ലംസ് ആയിട്ട് ആ സബ് പ്രോബ്ലംസ് ആയി വീണ്ടും സബ് പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്താൽ നമ്മൾ സൊല്യൂഷൻസ് കണ്ടുപിടിച്ചെടുക്കുന്നത് അല്ലേ അപ്പൊ ഇതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരേ സമയം ഒന്നിലധികം ആളുകൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഓരോരോ സബ് പ്രോബ്ലംസ് സബ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ സബ് ടാസ്കൾ അല്ലെങ്കിൽ സബ് മോഡ്യൂൾസിനെ നമുക്ക് ഓരോരോ ആളുകൾ കേൾപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ഒരു പ്രോബ്ലം ഒരു നൂറ് പേർക്ക് വേണമെങ്കിൽ ഒന്നിച്ചിരുന്ന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും പല സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനെ പല സ്ഥലത്തിരുന്ന് നൂറ് പേരുകൾ ഒന്നിച്ചിരുന്ന് വർക്ക് ചെയ്യുവാണെങ്കിലല്ല വളരെ വേഗത്തിലും വളരെ ഫാസ്റ്റായിട്ടും വളരെ ഈസി ആയിട്ടും നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പിന്നെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സെങ്കിലും ഒരു സബ് പ്രോഗ്രാം നമ്മൾ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വരുന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം കോഡുകൾ വീണ്ടും വീണ്ടും എഴുതേണ്ട കാര്യമില്ല നമുക്ക് എന്നാൽ മതി ഒരു പ്രാവശ്യം എഴുതിയ പ്രോഗ്രാം കോഡുകൾ റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇതൊക്കെ ഇതിന്റെ അഡ്വാൻറ്റേജാന്ന് പറയാം അപ്പൊ നോക്കിക്കേ ഫസ്റ്റ് വൺ പ്രോബ്ലം സോൾവിങ് ഈസ് ഈസിയർ സെക്കൻഡ് വൺ വി ക്യാൻ സോൾവ് അവർ പ്രോബ്ലം തേർഡ് വൺ വൺ വർക്ക് ടുഗദർ വി ദ സൊല്യൂഷൻ ഇതൊക്കെയാണ് നമ്മുടെ ടോപ്പ് ഡൗൺ ആൻഡ് ാണ് ഡിൻസിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്നതാ ഫേസസ് ഓഫ് പ്രോഗ്രാമിംഗ് ഒരു കമ്പ്യൂട്ടറിന് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും ആരുടെ കൂടി അല്ലെങ്കിൽ ആരെ ഉപയോഗിച്ച് പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് നമ്മൾ ഒരു പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ ആ പ്രോഗ്രാം ഒറ്റയടിക്കൊന്നും അല്ല നമ്മൾ എഴുതുന്നത് പടി പടിയായിട്ടേ നമുക്കൊരു പ്രോഗ്രാം ഡെവലപ്പ് ആയിട്ട് സാധിക്കത്തുള്ളൂ അപ്പം ഈ ടോപ്പിക്കിന്റെ അകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റേജുകൾ ഏതൊക്കെയെന്നാണ് കേട്ടോ അതായത് ഫേസസ് ഓഫ് പ്രോഗ്രാമെന്ന് വെച്ചാൽ പ്രോഗ്രാമിങ്ങിൻ്റെ തലങ്ങൾ ഒരു പ്രോഗ്രാം റെഡിയാക്കി എടുക്കുന്നത് ഏതെല്ലാം തലങ്ങളിലൂടെ കടന്നു പോയിട്ടാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഏഴ് സ്റ്റേജുകളിലൂടെ നമുക്ക് ട്രാവൽ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അത് ഏതൊക്കെയാണ് ഏഴ് സ്റ്റേജുകളിൽ നിന്ന് നമുക്കൊന്ന് നോക്കാവേ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ ആണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അൽഗോരിതം ആൻഡ് ഫ്ലോച്ചാട്ട് എന്നുള്ളതാണ്

അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലൊരു ഡയഗ്രാം വരച്ച് ഈ ഏഴ് കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതും കൂടി ഒന്ന് ഓർമ്മയിൽ വെക്കണേ അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫേസസ് ഓഫ് പ്രോഗ്രാമിങ് അപ്പം ഈ ഏഴും വൺ ബൈ വൺ ആയിട്ട് ക്രമം ഒന്നും തെറ്റാൻ പാടില്ല ഈ സെയിം ഓർഡറിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ അതിൽ ഫസ്റ്റ് ടോപ്പിക്ക് ഫസ്റ്റ് സ്റ്റെപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവാണ് ഏതാ ഫസ്റ്റ് വൺ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ ആണ് അപ്പം ഈ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രോഗ്രാമിങ്ങിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്റ്റേജിൽ നമ്മൾ എന്താ അറിയാവോ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിച്ചെടുക്കേണ്ട പ്രോബ്ലം ആ പ്രോബ്ലം എന്തെന്ന് ശരിക്കും മനസ്സിലാക്കുക അപ്പൊ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് എന്തെല്ലാം പ്രോസസ്സിങ്ങിന്റെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഏതെല്ലാം ടൈപ്പിൽപ്പെട്ട ഡാറ്റാസ് വേണം എന്തെല്ലാം ഫോർമുലാസ് നമുക്ക് യൂസ് ചെയ്യണം അല്ലെങ്കിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് പ്രവർത്തികൾ നടപ്പാക്കിയാലാണ് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഔട്ട്പുട്ട് കിട്ടുന്നത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്ന പ്രവർത്തിയാണ് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ്റെ അകത്ത് നമ്മളും ചെയ്യുന്നത് കേട്ടോ അതായത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ആ പ്രോബ്ലം എന്തെന്ന് നമുക്ക് നന്നായിട്ട് അറിയാമായിരിക്കണം ആ പ്രോബ്ലം എന്തെന്ന് നമ്മൾ നന്നായിട്ട് വിശകലനം ചെയ്യുന്ന സ്റ്റേജാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ഏത് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പം നോക്കിക്കേ ദിസ് ഇസ് ദസ്റ്റ് സ്റ്റേജ് ഇൻ ഫേസസ് ഓഫ് പ്രോഗ്രാമിംഗ് അപ്പോൾ ഫേസസ് ഓഫ് പ്രോഗ്രാമിങ്ങിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് ആണ് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ ഇൻ ദിസ് സ്റ്റേജ് വി അനലൈസ് ദ പ്രോബ്ലംസ് അപ്പോൾ ഈ സ്റ്റേജിൽ നമ്മൾ പ്രോബ്ലം എന്തെന്ന് നന്നായിട്ട് അനലൈസ് ചെയ്യും ഐഡൻറിഫൈ ദ ഡാറ്റ ഇൻവോൾവ് ഇൻ പ്രോസസ്സിങ് അപ്പോൾ പ്രോസസ്സിംഗിൻ്റെ അകത്ത് വരുന്ന ഡാറ്റാസ് ഏതൊക്കെയാണെന്ന് തിരിച്ചറിയണം ഇറ്റ്സ് ടൈപ്പ് ആൻഡ് ക്വാണ്ടിറ്റി അത് കൂടാതെ ഈ ഡാറ്റകൾ ഏത് ടൈപ്പിൽ പെട്ടതാണെന്നും എന്തുമാത്രം ഡാറ്റാസ് വേണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇനിയോ കൂടാതെ എന്തെല്ലാം കാര്യങ്ങളും കൂടി വേണം ഫോർമുല ടു യൂസ് എന്തെല്ലാം ഇക്വേഷൻസ് നമുക്ക് യൂസ് ചെയ്യാനുണ്ട് ആ ഇക്വേഷൻസ് ഏതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം ആക്ടിവിറ്റീസ് ഇൻവോൾവഡ് ഇനി എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഈ സ്റ്റേജിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കാനായിട്ട് ആവശ്യമുണ്ട് ആ പ്രവർത്തികൾ എന്തെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കണം ആൻഡ് ഔട്ട് പുട്ട് ടു ബി ഒപ്റ്റഡ് ഇനി ഈ പ്രവർത്തികളെല്ലാം നടപ്പാക്കി കഴിഞ്ഞാൽ എന്ത് ഔട്ട് പുട്ടാണ് നമുക്ക് ലഭിക്കേണ്ടത് ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് റിസൾട്ടാണ് നമുക്ക് ലഭിക്കേണ്ടത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുക്കുന്ന സ്റ്റേജിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജ് എന്നതാ അൽഗോരിതമാൻ്റ് ഫ്ലോ ചാട്ട് എന്നുള്ളതാണ് അപ്പൊ അൽഗോരിതം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ അപ്പൊ ഈ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്ന് നമ്മൾ മനസ്സിലാക്കി ആ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഒരു പേപ്പറിൽ കുറിച്ചു വെക്കുന്നതിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത് അപ്പൊ നോക്കിക്കേ അൽഗോരിതം ഈസ് ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റെപ്രസെന്റേഷൻ ഓഫ് എ പ്രോബ്ലം ഒരു പ്രോബ്ലത്തിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റപ്രസെന്റേഷൻ നമ്മൾ എന്തെന്ന് വിളിക്കും അൽഗോരിതം എന്ന് വിളിക്കും ഇനി ഈ അൽഗോരിതത്തിന്റെ അകത്തെ രണ്ടാമൻ ആരാ ഫ്ലോചാട്ട് അപ്പൊ ഈ അൽഗോരിതത്തിന്റെ അകത്ത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രോബ്ലം എന്താ അതിന്റെ സൊല്യൂഷൻ എന്തെന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് വെച്ചു അല്ലെ ആ റെപ്രസെന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങള് ചിത്രത്തിന്റെ രൂപത്തിൽ പിക്ചോറിയൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന വിളിപ്പേരാണ് ഫ്ലോചാട്ട് അപ്പൊ ഫ്ലോചാട്ട് എന്ന് വെച്ചാൽ ഫ്ലോചാട്ട് മീൻസ് പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് ആൻ അൽഗോരിതം ഒരു അൽഗോരിതത്തെ ചിത്രങ്ങൾ ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാം ഫ്ലോ ചാട്ട് എന്ന് വിളിക്കാം കേട്ടോ അപ്പൊ ഈ അൽഗോരതമാൻ്റെ ഫ്ലോ ചാർട്ടിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് അത് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളെല്ലാം നന്നായിട്ട് കേട്ട് മനസ്സിലാക്കുക താങ്ക് യു